ഐ ഐ ടി മദ്രാസിൽ നിന്നും ബെസ്റ്റ് ആക്ടർ അവാർഡുമായി വീട്ടിലേക്ക് പോകുമ്പോൾ സംഭവിച്ച ആ അപകടം. ഡോക്ടർ തീർത്തു പറഞ്ഞു കാല് നഷ്ടപ്പെടും നിങ്ങൾക്കെന്ന്. ആ മനുഷ്യന് ഇരുട്ടിൽ കാലുകൾ നഷ്ടപ്പെട്ടവനായി ഒതുങ്ങിക്കൂടാൻ കഴിയുമായിരുന്നില്ല. ആ കാലിൽ 23 ഓപ്പറേഷനുകൾ, ആ വേദനയിലും ഫൈനൽ ഇയർ എക്സാം എഴുതിയ ആ മനുഷ്യൻ. ജീവിതം നിങ്ങളെ നിലത്തടിക്കുമ്പോഴും മുന്നിൽ ഇരുട്ട് മാത്രം നിറയ്ക്കുമ്പോഴും നിവർന്നു നിൽക്കാൻ മുന്നോട്ടു പോകാൻ അവന് കഴിയുന്നുവെങ്കിൽ തീർച്ചയായും അവൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടാകും. ആ സ്വപ്നമാണ് കെന്നഡി ജോൺ വിക്ടറിനെ വിക്രമാക്കി മാറ്റിയത്. ഫാദറിന് വലിയ നടനാകണമെന്നായിരുന്നു ആഗ്രഹം. കുറേയേറെ ശ്രമിച്ചെങ്കിലും സപ്പോർട്ടിംഗ് ആക്ടറിനപ്പുറം ആ മനുഷ്യന് ഒന്നും ആകാനായില്ല. തൻ്റെ ആഗ്രഹം മകനിലൂടെ സാധിക്കാൻ വേണ്ടി ഡാൻസ് മുതൽ ബോക്സിംഗ് മുതൽ കരാട്ടെ വരെ ഒരു നടനാകാൻ എന്തൊക്കെ വേണമോ അതൊക്കെ മകനെ പഠിപ്പിച്ചു. സബ് കലക്ടറായ അമ്മയുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു, മകനെ ഒരു നടനാക്കണം. അവൻ ചെറുപ്പം മുതലേ സ്റ്റേജിലെ പരിപാടികളിലൊക്കെ സജീവമായിരുന്നു. ഒരുപക്ഷെ 3 ക്ലാസ്സിൽ ആദ്യമായി അഭിനയിച്ചപ്പോൾ ഉള്ളിലുണ്ടായ ആ തീ, അതായിരിക്കണം അവൻ്റെ തുടക്കം. അവന് നടനാവുക എന്നതല്ലാതെ സെക്കൻഡായി ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചോദിക്കുന്നവരോടൊക്കെ പറയുമായിരുന്നു ഒരു ഡെന്റിസ്റ്റ് ആവണമെന്ന്. കാരണം നമ്മുടെ ജനങ്ങൾ അങ്ങനെയല്ലേ, അവർക്കൊരു ജോലി വേണമല്ലോ. പിതാവിനെ സംബന്ധിച്ച് ഒരുപക്ഷെ തന്നെപ്പോലെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ മകനും ഒരു പരാജയമായാലോ എന്ന് ഭയന്നായിരുന്നു MBA പഠിക്കാൻ അയച്ചത്. അഭിനയത്തോടൊപ്പം പഠനത്തിലും ശ്രദ്ധ കൊടുക്കണമെന്ന് ആ മനുഷ്യൻ ശഠിച്ചു. അങ്ങനെ ഒടുവിൽ പലരും അവനിനി തിരിച്ചു വരില്ല എന്ന് കരുതിയ ആ അപകടത്തെ നടനാവുക എന്ന ആഗ്രഹം കൊണ്ട് മറികടന്നു. ആ കാലുമായി തൻ്റെ സ്വപ്നം നേടാനായി ഓടിയവൻ ആദ്യം ചില പരസ്യങ്ങളിൽ മോഡലായി, പിന്നീട് സീരിയലുകളിൽ വേഷവും ലഭിച്ചു. അവിടെ നിന്ന് സിനിമ, ആദ്യ സിനിമ പരാജയമായി, പിന്നീട് വന്ന സിനിമകൾ അത്രയും പരാജയവുമായിരുന്നു. കുറേയേറെ ശ്രമിച്ചു, കഠിനാധ്വാനം ചെയ്തു. ഒരു സമയത്ത് എല്ലാ പ്രതീക്ഷയും നഷ്ടമായി. വേറെ ഏതെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് ചിന്തിച്ചു. ഒടുവിൽ തെലുങ്കിലും മലയാളത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. അതിൽ താൻ ഒതുങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു. അവിടെയും പ്രശ്നങ്ങൾ, ആ അവസരങ്ങളും ഇല്ലാതായി തുടങ്ങി. അങ്ങനെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായി. അജിത്, ബന്ധുവായ പ്രശാന്ത്, പ്രഭുദേവ എന്നിവരുടെ ഡബ്ബിങ്ങും വിക്രമിൻ്റെ ജോലിയായി. ജീവിതം നമുക്ക് മുന്നിൽ ഒരുക്കുന്ന ഒരു അവസരമുണ്ടല്ലോ. ഒരു വേട്ടക്കാരൻ കാട്ടിലേക്ക് നിരത്തി വെടിവെച്ചപ്പോൾ ഏതോ ഒന്ന് ലക്ഷ്യത്തിലെത്തിയ പോലെ. ചെയ്തു എന്ന ചിത്രം ഏതൊരു നന്മയുടെയും ആരംഭം തടസ്സമാണ്. ആ സിനിമ പലതവണ നിന്നുപോയി. സാമ്പത്തിക പ്രശ്നത്താൽ റിലീസ് തന്നെ വൈകി. നിയമപ്രശ്നങ്ങൾ വേറെയും. ഒരു സമയത്ത് പ്രതീക്ഷ വരെ നഷ്ടപ്പെട്ട വിക്രം സീരിയലുകളുടെ അവസരം ചോദിക്കുമായിരുന്നു. കാരണം ഈ സിനിമ പുറത്തിറങ്ങിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇറങ്ങിയാലും അതൊരു പരാജയമായാലോ. വിജയത്തേക്കാൾ വലുതാണ് തടസ്സങ്ങൾ നൽകുന്ന വിജയം. അതെ, ആ വിജയം വളരെ വളരെ വലുതായിരുന്നു. അവിടെ ഒരു നായകൻ ജനിക്കുന്നു. 1990 മുതൽ 1999 വരെയുള്ള തൻ്റെ ഒരു സിനിമയും വിജയമല്ലാഞ്ഞിട്ടും കാത്തിരുന്ന, പ്രതീക്ഷ കൈവിടാത്ത സേതു എന്ന ആ സിനിമയുടെ വിജയത്തിനായി 21 കിലോ കുറച്ച, കഥാപാത്രത്തിനായി ശരീരത്തെ ഉടയ്ക്കുകയും വാർക്കുകയും ചെയ്യുന്ന എളിമയുടെ നായകൻ, പരാജയത്തിലും വീണ്ടും വീണ്ടും സിനിമയെ പ്രണയിച്ച നായകൻ, പിന്നീട് ഇളകാത്ത ഡെഡിക്കേഷൻ കൊണ്ട് വാർത്തെടുത്ത മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത കുറേയേറെ വേഷങ്ങൾ. മനുഷ്യൻ അവൻ്റെ വിശ്വാസത്തെ നിലത്തിടുമ്പോൾ വീണുപോവുകയും അതിന് കൊടുക്കുന്ന ഊർജത്താൽ ഉയർന്നു വരികയും ചെയ്യുന്ന ഈ ലോകത്ത് ഒരു തെറ്റും ചെയ്യാത്തവരെയും തോൽക്കാത്തവരെയും നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക. കാരണം അവർ വിജയിക്കാത്തവരായിരിക്കും തീർച്ചയായും.